കൃഷ്ണപിള്ള സ്മാരകം തകർത്ത കേസിൽ അന്വേഷണ പുരോഗതി അറിയിക്കാൻ പോലീസിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ശാസ്ത്രീയ പരിശോധനകൾക്ക് തയ്യാറാണെന്ന് അറിയിച്ചിട്ടും അന്വേഷണ സംഘം നടപടിയെടുക്കുന്നില്ലെന്ന് കാണിച്ച് ഒന്നാം പ്രതി ലതീഷ് ചന്ദ്രൻ നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. ക്രൈംബ്രാഞ്ച് അന്വേഷണം ചോദ്യം ചെയ്ത് നേരത്തെ ലതീഷ് ചന്ദ്രൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. കേസിൽ സത്യസന്ധമായ അന്വേഷണം നടക്കുന്നില്ലെന്നും CBI അന്വേഷണം ഏൽപ്പിക്കണമെന്നുമായിരുന്നു ആവശ്യം. തുടർന്ന് പുതിയ ടീമിനെ കൊണ്ട് തുടർ അന്വേഷണം നടത്താമെന്ന് DGP TP സെൻകുമാർ കോടതിയെ അറിയിച്ചു. തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ബ്രെയിൻ മാപ്പിംഗ്, നാർക്കോ അനാലിസിസ് തുടങ്ങിയ ശാസ്ത്രീയ പരിശോധനകൾ തയ്യാറാണെന്ന് ലതീഷ് ചന്ദ്രൻ അന്ന് കോടതിയെ അറിയിച്ചിരുന്നു. DGP ഇത് സംബന്ധിച്ച് കത്തും നൽകി. എന്നാൽ ഇതുവരെയും ഇക്കാര്യത്തിൽ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് കാട്ടി ലതീഷ് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഹർജി പരിഗണിച്ച ജസ്റ്റിസ് B കമാൽ പാഷ അന്വേഷണ പുരോഗതി സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ ഉത്തരവിട്ടു. ഇതിന് സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. 2013 October 31 അർദ്ധരാത്രിയിലാണ് P കൃഷ്ണപിള്ളയുടെ മുഹമ്മ കണ്ണാർക്കട്ട സ്മാരകം കത്തിക്കുകയും പ്രതിമ തകർക്കുകയും ചെയ്തത്. ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്ന് ക്രൈംബ്രാഞ്ചിനെ കൈമാറി. പാർട്ടിയിലെ വിഭാഗീയതയാണ് സ്മാരകം തകർത്തതിന് പിന്നിലെന്നായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം ലതീഷ് പി ചന്ദ്രൻ, മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി P സാബു എന്നിവരടക്കം 4 പേരെ പ്രതിചേർത്ത് കോടതിക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തു. ഇതിനെതിരെയാണ് ലതീഷ് ചന്ദ്രൻ നിയമ നടപടികൾ തുടങ്ങിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.